ഡി രാജ സി പി ഐ ജനറൽ സെക്രട്ടറിയായി തുടരും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠമായാണ് ഡി രാജയെ തെരഞ്ഞെടുത്തത് പി സന്തോഷ് കുമാറും പ്രകാശ് ബാബുവും പുതിയതായി ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് പുതുമുഖങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നും പതിമൂന്ന് പേർ ദേശീയ കൗൺസിലിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടക്കാല ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ അമരത്തേക്കെത്തിയ ഡി രാജ ജനറൽ സെക്രട്ടറിയെ തുടരും വിജയവാഡയിൽ നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠമായാണ് രാജ്യ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്തത് സി പി ഐയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ദളിത് നേതാവ് എന്ന വിശേഷണവും ദേശീയ പാർട്ടി നേതാക്കളുമായുള്ള മികച്ച ബന്ധവുമാണ് രാജ്യയ്ക്ക് അനുകൂല ഘടകങ്ങളായത് കെ പ്രകാശ് ബാബുവും പി സന്തോഷ് കുമാറും പുതുതായി നാഷണൽ എക്സിക്യൂട്ടീവിലേക്കെത്തി സംസ്ഥാനത്ത് നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗസംഖ്യ പതിനൊന്നിൽ നിന്നും പതിമൂന്നായി ഉയർന്നു കെ രാജൻ ജി ആർ അനിൽ ടി പ്രസാദ് എന്നീ മൂന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ഏഴുപേർ പുതുതായി കേരളത്തിൽ നിന്നും ദേശീയ കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പന്നിൻ രവീന്ദ്രൻ എൻ അനിരുദ്ധൻ ടി വി ബാലൻ സി എൻ ജയദേവൻ എൻ രാജൻ കെ ഇ ഇസ്മയിൽ എന്നിവർ ദേശീയ കൗൺസിൽ നിന്നും ഒഴിവായി സത്യൻ മൊക്കേരിയെ കൺട്രോൾ കമ്മീഷൻ അംഗമായും തെരഞ്ഞെടുത്തു കൈരളി ന്യൂസ് ദില്ലി